ത്രിപുരയിൽ നിന്നുള്ള സിപിഐഎമ്മിൻ്റെ ഏക എംപിയാണ് ഝർണ ദാസ്. അവർ 2010-ലും 2016-ലും രാജ്യസഭയിലേക്ക് എംപിയായി വന്നിട്ടുണ്ട്. ഇന്ന് ഝർണദാസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് ഒരു നിവേദനം സമർപ്പിച്ചു. ത്രിപുരയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP അതിക്രമം കാണിക്കുകയാണെന്നും പല ബൂത്തുകളും കയ്യേറാനുള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുവെന്നും ഇത് തടയാൻ BJP കേന്ദ്ര നേതൃത്വം ഇടപെടണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഝർണദാസ് ഇന്ന് അമിത്ഷായെ കാണാൻ എത്തിയത്. നിവേദനവുമായിട്ടാണ് എത്തിയത്. ഉടൻ തന്നെ നിവേദനം വാങ്ങി വായിച്ചു നോക്കാതെ അമിത്ഷാ ഝർണദാസിനോട് പറഞ്ഞത്, CPIM എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിൽ ഏതാണ്ട് തീർന്നിരിക്കുന്നു. ഇനി ആ പാർട്ടിക്ക് ഇന്ത്യയിൽ യാതൊരു തരത്തിലെ ഭാവിയുമില്ല. അതുകൊണ്ട് നിങ്ങൾ BJPയിലേക്ക് ചേരൂ എന്നാണ് അമിത്ഷാ നിവേദനം വാങ്ങിച്ച ശേഷം ഝർണദാസിനോട് പറഞ്ഞത്. ഇത് അവരെ ചൊടിപ്പിച്ചു. ഝർണദാസ് പറഞ്ഞത്, ഞാൻ കാണാൻ വന്നത് രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയെയാണ്, അല്ലാതെ BJP അധ്യക്ഷനെയല്ല. ഞാൻ മരിക്കും വരെ ചെങ്കുടിക്ക് താഴെയാണ് നിൽക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരി എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് താങ്കൾക്ക് യാതൊരു അജ്ഞതയുമില്ല. അതുകൊണ്ടാണ് BJPയിലേക്ക് ഇത്ര ധൈര്യപൂർവ്വം താങ്കൾ ക്ഷണിക്കാൻ മുതിർന്നത്. ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലായി കാണും എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുന്ന ആളുടെ നിലപാട് എന്ന് പറയുകയും ഝർണദാസ് അമിത്ഷായുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്തു. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതികരണമാണ് CPM വൃത്തങ്ങളിൽ നിന്നും ഇവർക്ക് ഉണ്ടാകുന്നത്. MB രാജേഷാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു FB പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്, അമിത്ഷാ നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി, ഒരു കമ്മ്യൂണിസ്റ്റിനോടാണ് നിങ്ങൾ സംസാരിച്ചത്. ഝർണദാസ് അസാമാന്യ ധീരതയുള്ള വനിതയാണ്. എനിക്കവരെ 10 വർഷമായിട്ട് അറിയാം. അന്നും അവർ രാജ്യസഭയിൽ ത്രിപുരയിൽ നിന്നുള്ള ഏക MP ആണ്. ത്രിപുരയിൽ തീവ്രവാദം കൊടികുത്തമാണ്. 90-കളിൽ അവരുടെ വീട് ആക്രമിച്ച തീവ്രവാദികൾ കൺമുന്നിലിട്ട് ഭർത്താവിനെ വെട്ടിക്കൊന്നിട്ടുണ്ട്. ജീവൻ പണയം വെച്ചാണ് ചെങ്കൊടിയേന്തി അവർ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചത്. അവരെയാണ് ഒരു നിവേദനം നൽകാൻ ചെന്നപ്പോൾ അമിത്ഷാ BJPയിൽ ചേരാൻ ക്ഷണിച്ചത്. ഞാൻ കാണാൻ വന്നത് രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയെയാണ്, BJP അധ്യക്ഷനെയല്ല എന്ന് മുഖമടച്ച മറുപടി കൊടുത്ത ഝർണ ഇത്രയും കൂടി കൂറുമാറാൻ പറഞ്ഞ അമിത്ഷായോട് പറഞ്ഞിട്ടാണ് വന്നത്. ഒരു മാർക്സിസ്റ്റ് ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങളുടെ വർഗീയ പ്രത്യയശാസ്ത്രത്തിനെതിരെ പൊരുതും. ഇതിനാണ് പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത എന്ന് പറയുക, നിലപാട് എന്നും. അതില്ലാത്തതുകൊണ്ടാണ് കർണാടകയിലെയും ഗോവയിലെയുമൊക്കെ കോൺഗ്രസ് ജനപ്രതിനിധികൾ അമിത്ഷാ ഒരു വിരഞ്ഞൊടിച്ചപ്പോൾ പിന്നാലെ പോയത്. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രാജിവെച്ചു പോയതും. പ്രത്യയശാസ്ത്ര നിലപാടും അപ്പോഴത്തെ ലാഭത്തിന് അടിയറ വയ്ക്കാനുള്ളതല്ല എന്ന് എന്തു വിലക്കെടുക്കാമെന്ന അധികാരധാർഷ്ട്യത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഝർണയ്ക്ക് അഭിവാദ്യങ്ങൾ, ലാൽസലാം എന്നാണ് MB രാജേഷിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.